ഹായ്, വെൽക്കം ടു മൈ കിച്ചൺ. ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് എൻ്റെ സീമാസ് കിച്ചണിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാൽ കാണാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ വറുത്ത് വെച്ചത് ഉണ്ടാക്കേണ്ടത് ഞാൻ കാട്ടിത്തരാം. കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ. ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചിട്ടില്ല അതിൽ. വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പേസ്റ്റ് അരച്ചത് ഇതിൽ പേസ്റ്റാക്കിയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് അതുപോലെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലോറ്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് സോൾട്ട്. ഇത് കൂട്ടിയിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൂട്ടി വെച്ചിട്ട് അത് വറുത്തെടുത്തതാണ് ഈ സെറ്റ്. ഇത് ഒരു സെറ്റ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അത് സെറ്റ് ചെയ്യലല്ല. ഞാനെപ്പോഴും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിറച്ച് വെജിറ്റബിൾ ചേർക്കും. അതെങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞിട്ട് ചെറുതായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മൾ സവാള നന്നായി ഇതുപോലെ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും പിന്നെ ക്യാരറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്സിക്കം യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ കോളിഫ്ലവർ എല്ലാം ഇതിലിടാം കേട്ടോ. തക്കാളി കുറേ വലുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഞാൻ സ്വീറ്റ് കോണും കുറച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഞാനിവിടെ വഴറ്റി വച്ചിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയലി ഇട്ടിട്ട് പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് കാണിക്കേ. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് വഴറ്റിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇവിടെ ചിക്കനും സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇടാനായിട്ട് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കാം. ആവശ്യത്തിന് കൂടുതൽ നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമെന്ന് വെച്ചാൽ, ഞാൻ ടൊമാറ്റോ സോസാട്ടോ ഒഴിക്കേണ്ടത്. കെച്ചപ്പ് ഒഴിക്കാം. ഞാൻ സോസ് ഒഴിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇതുപോലെ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ ഇതേപോലെ കെച്ചപ്പ് ചേർക്കുമ്പോൾ ബ്രൗൺ കളറ് പഞ്ചസാര ചേർത്തിരുന്നു അല്ലേ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ഇത് ഒരു 1.5 സ്പൂണൊന്ന് വെതറിക്കൊടുക്കുക. അതും മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുക. നല്ല ഈ സോയാ സോസ് ഒഴിച്ച കാരണം നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കണേലേന്ന് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഈസി അല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ സീമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കണു. വളരെ ഈസിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് 2 പതിറ്റാണ്ട് മുമ്പ് എൻ്റെ ചേച്ചി ഉണ്ടാക്കിയിട്ട് റെസിപ്പി എഴുതി തന്നു. പക്ഷേ അന്ന് എനിക്ക് ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക പറയില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ആകെ ഒരു ഓംലേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഈ കുക്കിംഗ് പഠിച്ചപ്പോഴാണ് ഇതൊക്കെ ട്രൈ ചെയ്തത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുക്കിങ്ങൊക്കെ ഇത്രയ്ക്ക് സിമ്പിളാണ് എന്ന്, അതുപോലെ ടേസ്റ്റും ആണ് എന്ന്. നമ്മൾക്ക് ആദ്യമൊന്നും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കൈപ്പിടിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് കാട്ടിത്തരുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഇത് കാണുകയാണെന്ന് വെച്ചാൽ, കുക്കിങ്ങിൽ ഉള്ളവരെ കാണുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കൂ. താങ്ക് യു.